ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഒന്നും കാണിക്കുന്നില്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഒരു ദിവസത്തിൻ്റെ അത്രയേ ഉള്ളൂ. സാധാരണ കാണിക്കുന്ന പോലെ അടുക്കളയിലെ കുറച്ച് പണികളും കുട്ടികളുടെ കൂടെയുള്ള കുറച്ച് സമയങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്താ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഇന്ന് ഞങ്ങൾ ദോശ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കടല കറിയാണ് വയ്ക്കുന്നത്. എന്നും ദോശയുടെ കൂടെ ചമ്മന്തി, ചട്നി അല്ലെങ്കിൽ സാമ്പാർ, ഇതല്ലാതെ വേറെ ഒന്നുമില്ല ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ബെഡ്ഷീറ്റുകളൊക്കെ ഇങ്ങനെ മാറ്റി വേറെ വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ട് മുഷിഞ്ഞത് കൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് ഒരു ട്രിപ്പ് വാഷ് ചെയ്യാനിട്ടു. അത് കഴിഞ്ഞ് ലഞ്ച് റെഡിയാക്കാനുള്ള പരിപാടികളൊക്കെ നോക്കി. അപ്പോൾ മോന് ഒരേ നിർബന്ധമെന്ന് ചിക്കൻ ബിരിയാണി വേണമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്ന് നന്നായി ചതച്ചെടുത്തത് അത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തു. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് അരിഞ്ഞതാണത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അത് കഴിഞ്ഞ് ഞാൻ കുക്കറിൽ നെയ്യും അതുപോലെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാലകളുണ്ടല്ലോ, പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ളത്, അതൊക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഉള്ളി ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർക്കുക. എന്നിട്ട് പിന്നെ ഒത്തിരി വെള്ളം ഒഴിക്കുക. അതൊന്ന് നമ്മൾ കുറച്ചൊന്ന് കുക്ക് ചെയ്തിട്ടാണ് പിന്നെ അരിയിടുന്നത്. ഈ സമയത്ത് ഞാൻ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിടുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അപ്പോൾ കുറച്ചൊന്ന് കുക്കായതിന് ശേഷമാണ് നമ്മൾ അരി ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി അരമണിക്കൂർ കുതിർക്കാൻ വെച്ച് അതിൽ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്ത് 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. മുട്ട പുഴുങ്ങിയതും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 3 മുട്ട പുഴുങ്ങി ഒന്ന് വരഞ്ഞിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ആരവിന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണി ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ മുട്ട. അപ്പോൾ അതും കൂടി ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുത്തുന്നുള്ളൂ. അപ്പോൾ അതോടുകൂടി തന്നെ സൈഡിൽ മറ്റേ സ്റ്റവിൽ ഞാൻ കാഷ്നട്ടും കിസ്മിസും വറുക്കുന്നുണ്ട്. പിന്നെ സവാള, നമ്മൾ ഗാർണിഷ് ചെയ്യാൻ നേരത്തെ സവാള ഒന്ന് നന്നായി മുരിയിച്ചിട്ട് അതും കൂടി ഒന്ന് ഇട്ട് ഗാർണിഷ് ചെയ്യലോ. അപ്പോൾ അതും ചെറുതായി അരിഞ്ഞ് വറുത്തെടുത്തു. പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കി. പിന്നെ കുക്കർ ഒരു വിസിലൊക്കെ വന്ന് സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതൊന്ന് തുറന്നു. അപ്പോൾ വേവൊക്കെ നോക്കിയിട്ടോ, കറക്റ്റ് വേവാണ്. അതിനുശേഷം അത് ഗാർണിഷ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും അതുപോലെ തന്നെ സവാള വറുത്തതും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചെടിയും കൂടി അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി മുകളിലേക്ക് ഒഴിച്ചെടുക്കാം. കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതുമാത്രമല്ല വളരെ ഈസിയാണ് വെക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കഴിച്ച് കുറച്ച് നേരം കുട്ടികളുടെ കൂടെയൊക്കെ ഞാൻ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ചായ വെക്കാനൊക്കെ നോക്കിയത്. പിന്നെ കുറേ ദിവസമായി ഞാനൊരു കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചായയൊക്കെ കുടി കഴിഞ്ഞപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാനും നോക്കിയിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടെ നിറച്ച് പാത്രങ്ങളുണ്ടായി, അടുക്കള നിറച്ച് പാത്രങ്ങളായിരുന്നു. ബിരിയാണി ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ തന്നെയാണ്. എനിക്ക് അതിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ പറ്റിയ. അപ്പോൾ മോന് പെട്ടെന്ന് ബിരിയാണി വേണം, അത്ര നേരം ചിക്കൻ കറി മതി എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ടത്. പിന്നെ അവനെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. ആരവേ, ഒരു സൗണ്ട് കുറക്കി. അപ്പോൾ 12:30 ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാന് അപ്പോൾ കുളിക്കായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് അത് 1 മണിയായപ്പോഴാണ് വന്ന് ചിക്കൻ കഴുകി മാരിനേഷനൊക്കെ വെച്ച് ബാക്കി നുറുക്കാളൊക്കെ നുറുക്കി ഒക്കെ ഇറക്കി വന്നത്. അതെടുക്ക പിന്നെ മോള് അതുപോലെ വന്ന് ഇറക്കി വന്ന് എടുക്കാൻ പറഞ്ഞു വരും. പിന്നെ ഞാൻ അവളുടെ കയ്യിൽ ഓരോന്ന് കാഷ്നട്ട് അതുപോലെ ക്യാരറ്റ് കുക്കുംബർ ഇതൊക്കെ കൊടുത്ത് അങ്ങനെ പറഞ്ഞയക്കും. തീവിടം കൊണ്ട് അവൾക്ക് ഇപ്പോൾ ഉറങ്ങേണ്ട സമയമായിട്ട് അതാണ് ഇപ്പോൾ വാശി. ആളൊരു ലെഗ് പീസും പിടിച്ച് അവിടെ ഇരിപ്പായിരുന്നു.
കുറച്ചവിടെയൊക്കെ കഴിച്ചു, കുറച്ചിട്ട് പിന്നെ ബാക്കിയൊക്കെ കഴിച്ചു. അപ്പടൂനെ കാണിച്ചു തരട്ടെ ഞാൻ. അവിടൊക്കെ ബിരിയാണി കളഞ്ഞണ്ടാ? ഹോളിൽ എന്തിനാ ചെരുപ്പ് എടുത്ത് വെച്ചേക്കണേ? എവിടേക്കാ പോണേ? രക്ഷയില്ല, പോണില്ല. എൻ്റെ കാൽമ ചവിട്ടി കൂട്ടി ചമ്മന്തി ആക്കണ്ട്. എനിക്ക് നാളെ അടിച്ചു വരാം, നോക്കട്ടെ അടിച്ചു വരാൻ പറ്റും. പിന്നെ അതിനുശേഷം ഞാൻ ബോട്ടിലാട്ടും ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ടിരുന്നു. എന്തായാലും കുറച്ച് ടൈമുണ്ട്. കേക്ക് ഞാനൊരു 5 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയം വെറുതെ ഇരിക്കണ്ടല്ലോ. എന്തായാലും മോളെ കിടത്തി ഉറക്കിയതിന് ശേഷം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ചായ വെച്ചു. ചായ വെച്ചു കഴിഞ്ഞപ്പോഴാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ നോക്കിയത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് എന്താ, ഇതാ ആദ്യം ഒരു ഇത്തിരി കാപ്പി, നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് അതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതാ മൈദ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് സോഡാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. 1/4 ടീസ്പൂൺ, അര വേണ്ട, 1/4 ടീസ്പൂൺ മതി. അത് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഞാൻ നേരത്തെ ഒരു കോഫി ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളൊരു എന്താ പറയുക, ഈ ഇത് നന്നായി ഇളക്കി നോക്കിയിട്ട് റിബൺ കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ പാകം. പിന്നെ ഞാൻ അടുപ്പത്ത് ഞാനിപ്പോൾ വെച്ചേക്കുന്നത്, നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം, ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി വെച്ചേക്കാണ്. പിന്നെ ഞാൻ ഇതിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് കൊടുക്കുക. എന്നിട്ട് മൈദ ഇട്ടിട്ട് ചുറ്റിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ബാറ്റർ, കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അല്ല എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട്. എന്നിട്ട് പിന്നെ ഇതാ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വയ്ക്കുക, അടച്ചു വയ്ക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അതടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനായിരുന്നു. പിന്നെ വീണ്ടും വന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായിരുന്നു. നമ്മുടെ കേക്കൊക്കെ പൊന്തി വന്നിട്ട് അധികം ഉണ്ടാക്കിയില്ലല്ലോ, ചെറിയൊരു കേക്കായിരുന്നു. അത് ചൂടാറാനായിട്ട് കുറച്ച് നേരം ഞാൻ ഐസൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ പണികളൊക്കെ ആയിരുന്നു. അത് സെൻറ്ററിൽ കട്ട് ചെയ്ത് അതിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് പൗഡർ വാങ്ങിച്ചിട്ട് അതിൽ നല്ല ചില്ലായിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ അടിച്ചു വതപ്പിച്ചെടുത്താണ്. പിന്നെ വീണ്ടും അതിന് മുകളിലേക്ക് അത് മറ്റേ പീസ് വെച്ച് അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചോക്ലേറ്റ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, കൊക്കോ പൗഡറും മിൽക്ക് മെയ്ഡും കൊണ്ട്. കേക്ക് ആക്ച്വലി ഉള്ളിൽ നന്നായിട്ട് ചൂടാറിയുണ്ടായില്ല, അതാണ് അത് പൊട്ടി വന്നത്. നന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കേക്ക് കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഡിന്നറിൻ്റെ ടൈമായപ്പോൾ വന്ന് കുറച്ച് പപ്പടം കാച്ചി. ബിരിയാണി തന്നെയാണ് രാത്രിയും. പിന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോഴേക്കും ടീച്ചർ ഹസ്ബൻഡിൻ്റെ മക്കളൊക്കെ വന്നു. പിന്നെ ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. കേക്കൊക്കെ ഒരു വഴിക്കാക്കി. അങ്ങനെ സമയം പോയി, നമ്മൾ കഴിക്കുന്ന സമയമായി. പത്രമൊക്കെ വീഡിയോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിന്നെ പ്ലേ ചെയ്യാം. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.